വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പാണ് ചെയ്യുന്നത്. ക്യാരറ്റ് കൊണ്ട് നമ്മൾ വൈറ്റമിൻ സി സെറം തയ്യാറാക്കുകയാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ഏറെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. അപ്പോൾ ക്യാരറ്റ് കഴിക്കുമ്പോഴും ക്യാരറ്റിൻ്റെ ഫേസ് പാക്കുകളും അതുപോലെ തന്നെ ക്യാരറ്റ് ഉപയോഗിച്ചുള്ള ഏത് ബ്യൂട്ടി ടിപ്പ് ചെയ്യുമ്പോഴും നമുക്ക് സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറത്തിൽ നിന്നും ഒരല്പം ബ്രൈറ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കണം. ഇതിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കരുത്. ഇത് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ശരിക്കും ഇതിൻ്റെ പ്യുവറായിട്ടുള്ള ജ്യൂസ് എടുക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്തില്ലെങ്കിൽ അടിച്ച് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. റോ ക്യാരറ്റാണ് എടുക്കേണ്ടത്, കുക്ക് ചെയ്യൊന്നും ചെയ്യരുത്. ക്യാരറ്റിൻ്റെ നല്ല ഓറഞ്ച് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഇതിൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത പോലെയാണ് തോന്നുക. പക്ഷേ ഇതിൽ നമുക്ക് സെറം തയ്യാറാക്കാനുള്ള അത്രയും ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ ഇതൊരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരല്പം കൂടുതൽ കിട്ടുമെന്ന് പറയാം. ഞാനിപ്പോൾ അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്പൂൺ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഓറഞ്ച് ജ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഓറഞ്ചിലും ക്യാരറ്റിലും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്യാരറ്റ് കുറച്ചും കൂടി നന്നായും ഫാസ്റ്റായിട്ടും റിസൾട്ട് കിട്ടുന്നതാണിത്. അപ്പോൾ ഇതേ നമ്മൾ ജ്യൂസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേറൊരു പാത്രം എടുത്ത് വെക്കാം, വേറൊരു ചെറിയ ബൗളെടുത്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് അലോവെര ജെല്ലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിലുള്ള അലോവെരയിൽ നിന്നും എടുത്ത് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് മേടിച്ചാലും മതി. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ജ്യൂസ് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈറ്റമിൻ സി സെറം ഒരു ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. അലോവെര ജെല്ല് ചേർത്തിട്ടാണ് നമ്മൾ അത് ക്രീമിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2 teaspoonsolam ഞാൻ ഇതിൽ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഒരല്പസമയം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇതേ കണ്ടില്ല, ഒരു ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. സ്പൂൺ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമുക്കിതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് വാട്ടർ ഒരു 10 drops ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നല്ലൊരു മണം കിട്ടും. നമ്മൾ ഫെയർനെസ് ക്രീമുകൾക്കൊക്കെ ഒരു സ്മെല്ല് നല്ലൊരു മണം ഉണ്ടാവും, അതിന് വേണ്ടിയാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റാണ് വേണ്ടത്. അപ്പോൾ ഇത് വലിയ ടാബ്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം എടുക്കാം, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കണം. ഇത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള നമ്മുടെ ഈ മിക്സിൻ്റെ അതേ നിറത്തിലുള്ള ഒരു ടാബ്ലറ്റാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വീണ്ടും ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് സാധാരണ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല ഉള്ളത്, ഒരു അല്പം തിക്കാണ്. ഇങ്ങനെയാണ് സെറം ഉണ്ടാവുക. ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ കുപ്പിയിലാക്കി സൂക്ഷിക്കുക. നൈറ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു 10 ദിവസം കൊണ്ട് തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. നമുക്കൊരു ബ്ലീച്ച് എഫക്റ്റൊക്കെ കിട്ടും. നാച്ചുറലായിട്ട് നമ്മളിങ്ങനെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കോസ്മെറ്റിക്സും അതുപോലെ ഫേഷ്യലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ വീട്ടിൽ തയ്യാറാക്കി ചെയ്യുന്നതാണ്. ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഓവർനൈറ്റ് രാവിലെ എണീറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു, ബൈ.